നമസ്കാരം. എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട പരാതിക്കാരൻ പ്രശാന്തന് പരിയാരം മെഡിക്കൽ കോളേജിലെ ജോലിയിൽ നിന്നും ഒഴിവാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. പ്രശാന്തൻ സർക്കാർ ജീവനക്കാരനല്ല, താൽക്കാലിക ജീവനക്കാരനാണ്. ഇനി സ്ഥിരപ്പെടുത്തില്ല. പ്രശാന്തൻ ഇനി സർക്കാർ ശമ്പളം വാങ്ങിക്കില്ല. ഇങ്ങനെയൊരാൾ വകുപ്പിൽ ജോലിയിൽ വേണ്ടെന്നാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. പുറത്താക്കുന്നതിൽ നിയമോപദേശം തേടിയിട്ടുണ്ടെന്നും ആരോഗ്യ പ്രിൻസിപ്പൽ സെക്രട്ടറി കണ്ണൂരിലെത്തി വീണ്ടും അന്വേഷണം നടത്തുമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നാലെ ആരോഗ്യ വകുപ്പ് ഡി എം ഇയോടും പരിയാരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനോടും റിപ്പോർട്ട് തേടിയിരുന്നു. ഡി എം ഇ നൽകിയ റിപ്പോർട്ട് തൃപ്തികരമല്ല. ചില വിവരങ്ങൾ മാത്രമാണ് അറിയിച്ചത്. വിശദമായ അന്വേഷണത്തിന് പരിമിതിയുണ്ടെന്നാണ് ഡി എം ഇ അറിയിച്ചത്. ഒരാഴ്ച കഴിഞ്ഞിട്ടും നടപടിയില്ലാത്തതിന് കാരണം റിപ്പോർട്ടിലെ അവ്യക്തതയാണ്. കൈക്കൂലി കൊടുത്തുവെന്ന് പരസ്യമായി പറഞ്ഞിട്ടും അന്വേഷണത്തിലും നടപടിയിലും കാലതാമസമുണ്ടാകുന്നു. അതുകൊണ്ടാണ് അന്വേഷണത്തിന് അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ തന്നെ ചുമതലപ്പെടുത്തിയത്. ആരോഗ്യ പ്രിൻസിപ്പൽ സെക്രട്ടറി അന്വേഷണത്തിന് നേരിട്ട് പരിയാരത്തെത്തും. പെട്രോൾ പമ്പിന്റെ അപേക്ഷകൻ പ്രശാന്തനാണോ എന്ന് അറിയില്ല. സംഭവത്തിന് ശേഷം അയാൾ ജോലിക്ക് വന്നിട്ടില്ല. നവീൻ ബാബുവിനെ ഞാൻ വിദ്യാർത്ഥി കാലം മുതൽ അറിയാവുന്നയാളാണ്. കളവ് ചെയ്യില്ലെന്ന് ഉറപ്പാണ്. നവീന്റെ കുടുംബത്തോട് നീതി ചെയ്യും. പ്രശാന്തൻ സർക്കാരിന്റെ ശമ്പളം വാങ്ങിക്കില്ല. അതിലൊരാശയക്കുഴപ്പവുമില്ല. നവീൻ ബാബുവിന്റെ കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല. പാർട്ടി സെക്രട്ടറി എല്ലാം വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ഇതിനിടെ എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റ് നീക്കം ഒഴിവാക്കാനായി പ്രതിയായ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിവെച്ചു. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വാദം കേൾക്കാനിരിക്കെയാണ് കോടതി മാറ്റിവെച്ചത്. 24 വ്യാഴാഴ്ചയായിരിക്കും ദിവ്യയുടെ ജാമ്യഹർജിയിൽ കോടതി വാദം കേൾക്കുക. കേസ് വ്യാഴാഴ്ച പരിഗണിക്കുമ്പോൾ പോലീസ് റെക്കോർഡുകളും ഹാജരാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ദിവ്യയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് കോടതിയുടെ ഇടപെടൽ. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ദിവ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുക. കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചില്ലെങ്കിൽ അറസ്റ്റടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കാനാണ് സാധ്യത. അഴിമതിക്കെതിരെ സന്ദേശപരമായി മാത്രമാണ് താൻ സംസാരിച്ചതെന്നും എ ഡി എമ്മിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാനായിരുന്നില്ലെന്നുമാണ് മുൻകൂർ ജാമ്യഹർജിയിൽ ദിവ്യ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഫയൽ നീക്കം വേഗത്തിലാക്കണമെന്നതാണ് താൻ ഉദ്ദേശിച്ചതെന്നും അവർ വിവരിച്ചിട്ടുണ്ട്. പ്രസംഗത്തിന്റെ വീഡിയോ അടക്കം സമർപ്പിച്ചുകൊണ്ടാണ് മുൻകൂർ ജാമ്യഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ജില്ലാ കളക്ടറാണ് തന്നെ പരിപാടിയിലേക്ക് ക്ഷണിച്ചതെന്ന് ദിവ്യ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്നാൽ കളക്ടർ ഇക്കാര്യം നിഷേധിച്ചിട്ടുമുണ്ട്. ഇത് മുൻകൂർ ജാമ്യത്തിന് തടസ്സമാകുമെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. പത്തനംതിട്ട കണ്ണൂർ ജില്ലാ കമ്മിറ്റികൾ പരസ്പര വിരുദ്ധമായ നിലപാടെടുത്തപ്പോൾ തലയിരിക്കുമ്പോൾ വാലാടേണ്ട എന്നും പറഞ്ഞ് രംഗത്തു വന്ന സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രസ്താവനയെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് പത്തനംതിട്ടക്കാരി കൂടിയായ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നടപടികൾ പുരോഗമിക്കുന്നത്. ഇത് പാർട്ടിക്ക് പുതിയ തലവേദനയാണ് സമ്മാനിക്കുന്നത്. പി പി ദിവ്യയ്ക്ക് മുൻകൂർ ജാമ്യം കിട്ടിയാലുമില്ലെങ്കിലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നവീൻ ബാബു ആത്മഹത്യാ കേസ് വല്ലാത്ത തലവേദനയാണ് നൽകുന്നത് എന്ന് പറയാതെ വയ്യ.